Welcome to my new YouTube channel, Just Watch Chumma. ആദ്യമായിട്ട് ഞാൻ ഫേസ് ടു ഫേസ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. വീഡിയോയിലെ കണ്ടന്റോട്ട് കിടക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ പുതിയതായിട്ട് ചാനൽ ആദ്യം ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോയുടെ സ്റ്റാർട്ടിംഗ് മുതൽ എൻഡിങ് വരെ കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ ശ്രമിക്കണം, സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കണം. നല്ലൊരു ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നമ്മൾ പോലും അറിയാത്ത ചില ചില മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ ആണ്. അത് നമ്മൾ നേരെ ഇനി വീട്ടിലോട്ട് കിടക്കാം. ഈ ടൈറ്റിലിൽ പറയുന്ന പോലെ തന്നെ ലോക്ക്ഡൗൺ കാലത്ത് എന്തെല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പോലും അറിയാതെ നമ്മളിൽ ഉണ്ടാവുന്നു. നമ്മളിൽ മാത്രമല്ല പ്രകൃതിയിലും എന്തൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള വൈബ്സ് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട്സ് എന്തെല്ലാം ഉണ്ട് എന്ന എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ആദ്യം തന്നെ പറയുന്ന പോലെ തന്നെ പ്രകൃതിയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. COVID-19 എന്ന് പറയുന്ന ചൈനയിൽ നിന്ന് വന്നു എന്ന് കണക്കാക്കപ്പെടുന്ന ഈ ഒരു മാരകമായിട്ടുള്ള വൈറസ് രോഗം ഇന്ന് ലോകമെമ്പാടും വിറച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സമയമാണ്. എസ്പെഷ്യലി ഇന്ത്യ, നമ്മുടെ ഇന്ത്യയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രകൃതി ഒരുപാട് പൊല്യൂഷൻ, ഡൽഹി എന്ന് പോലെ ഉള്ളൊരു മെട്രോപൊളിറ്റൻ സിറ്റി എല്ലാം ഭയങ്കര പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. ഇന്ന് എന്ന് പറയുന്നത് നമ്മുടെ പരിസ്ഥിതിയെ മലിനീകരണം തടയാൻ, അതായത് വാഹനങ്ങൾ ഓടാതെയും പെട്രോൾ ഡീസൽ അവരുടെ മൂലം ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡിന് അളവ് കുറയുന്നത് മൂലവും മലിനീകരണം തടയാനുള്ള ഒരു പ്രധാന കാരണമായി മാറിയിരിക്കുകയാണ് ഈ ലോക്ക്ഡൗണിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗംഗാനദി, നമുക്ക് എല്ലാവർക്കും അറിയാം പുണ്യനദി എന്ന് കണക്കാക്കപ്പെടുന്ന നമ്മുടെ ഗംഗ, സാക്രഡ് റിവർ എന്നെല്ലാം നമ്മൾ പറഞ്ഞ് പഠിച്ചിട്ടുള്ളത് നമ്മുടെ ഗംഗാനദി. ഈ ഗംഗാനദി എന്ന് പറയുന്ന നദി ഏറ്റവും കൂടുതൽ മലിനീകരണ പട്ടികയിലുള്ള നദികളിൽ ലോകത്തെ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഗംഗാനദി കാണപ്പെടും. എന്തുകൊണ്ട് ഇത്രയും മലിനീകരണമായ ഗംഗാനദി ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് തികച്ചും യാദൃശ്ചികമാണ്. ഇന്നത്തെ അവസ്ഥ മലിനീകരണം അതിൽ നിന്ന് കുറഞ്ഞു വരുന്ന ഒരു സിറ്റുവേഷനിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാരണം തന്നെയാണ്. അപ്പോൾ പ്രകൃതിയിലെ ഒരുപാട് മലിനീകരണ തോതായാലും അതുപോലെ തന്നെ മണ്ണ്, ജലം, വായു ഇതെല്ലാം ശുദ്ധീകരിക്കാനുള്ള ആ ഒരു സാഹചര്യം കൂടി നമ്മൾ പോലും അറിയാതെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യാൻ, സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു എൻവയറോൺമെൻറ് ആക്കി മാറ്റാനുള്ള ഒരു പ്രകൃതി തന്നെ കൊണ്ടുവന്ന ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഈ ലോക്ക്ഡൗണിലൂടെ നമുക്ക് മുന്നേ കാണുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾക്ക് നമ്മുടെ വനമേഖലയിലെ മൃഗങ്ങളും പക്ഷികളും എല്ലാം ടൗണിലും സിറ്റിയിലോട്ടും കടന്നു വരുന്ന ഒരു കൗതുകമായ കാഴ്ചകൾ നമ്മുടെ യൂട്യൂബിലും വാട്സപ്പിലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ വടകര കിഴത്തുള്ള മേയാപ്പൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു സീബ്ര ലൈൻ ക്രോസ് ചെയ്യുന്ന ഒരു വെരുകിനെ കുറിച്ച് ചിത്രമാണ്. ഇന്ത്യൻ സിവറ്റ്, ഒരു പുള്ളി വെരുകാണ് ആ ക്രോസ് ചെയ്യുന്നത്. കൗതുകമായ ഒരു കാഴ്ചയാണ്. ഇതൊരു കാഴ്ചക്കാരൻ കണ്ട് ഒരു പട്ടാപ്പകലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അപ്പൊ അതൊക്കെ റയറസ്റ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചയാണ്. അപ്പോൾ ഇവരുടെ ആ ഒരു ഫ്രീ ആയിട്ടുള്ള ഫ്രീഡം, സ്വതന്ത്രമായ യാത്രയും മൃഗങ്ങളെല്ലാം സ്വതന്ത്രമായിട്ട് അവരുടെ ഒരു ആ ഒരു എൻവയറോൺമെന്റിൽ അവർക്ക് സ്വതന്ത്രമായി നടക്കാൻ കഴിയുന്നു. അല്ലെങ്കിൽ ഹ്യൂമൻ ഇന്റർവെൻഷൻസ് കൊണ്ടും ഈ മനുഷ്യന്മാരുടെ ആ ഒരു ഇന്റർവെൻഷൻസ് കൊണ്ട് വളരെയധികം മോശപ്പെട്ടൊരവസ്ഥയായിരുന്നു നമ്മുടെ ഈ വനമേഖല എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം ഒരു കൗതുകമായ ഒരു കാഴ്ചയാണ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും, എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും എല്ലാം ഈ വീഡിയോ എല്ലാം കണ്ടിട്ട് ഷെയർ ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. രണ്ടാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ ഒഡീഷയിലെ ഒരു റുഷ്കുല എന്ന് പറയുന്ന റുക്കേറി ഗഹിർമാത എന്ന് പറയുന്ന ആ ഒരു ബീച്ചിൽ ഒലീവ് റെഡ്ലി ടെർക്കേസ്, അതായത് കടലാമകൾ വന്ന് അടിഞ്ഞു കൂടി, അവർ സീഷോറിൽ അടിഞ്ഞു കൂടി, ആ ബീച്ചിൽ അടിഞ്ഞു കൂടിയൊരു കാഴ്ച, എല്ലാവരും കൗതുകമായ ഒരു കാഴ്ച. അത് ശരിക്കും റിപ്പോർട്ട് പ്രകാരം 7 വർഷമായി അങ്ങനത്തെ ഒരു കാഴ്ച കണ്ടിട്ടെന്ന് പറയുന്നത്. കാരണം ടൂറിസ്റ്റുകളായിക്കോട്ടെ, അല്ല വളരെ മത്സ്യ മേഖലയിലുള്ള ആൾക്കാരായിക്കോട്ടെ, അതിന് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നു എന്നൊക്കെ പറയാൻ പറ്റും. കാരണം നമ്മൾ പ്രകൃതിയും നമ്മൾ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ ആണല്ലോ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ലോക്ക്ഡൗൺ എല്ലാ കാര്യങ്ങളും എല്ലാം അത് തന്നെയാണ്, പ്രകൃതിയിൽ നിന്ന് വന്നു, പ്രകൃതിയിൽ നിന്ന് പോയി എന്നാണല്ലോ നമ്മുടെ പഴമക്കാരെല്ലാവരും പറയുന്നത് നമ്മളെ തന്നെ. അപ്പൊ ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് വളരെയധികം കൗതുകമായകരമായിട്ടൊരു കാഴ്ചയാണ്. ഇതെല്ലാം കാരണം നമ്മുടെ ലോക്ക്ഡൗൺ സമയത്ത് ഉണ്ടായി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട്. രണ്ടാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ മുംബൈയിലെ മറീന ഡ്രൈവ് അല്ലെങ്കിൽ മലബാർ ഹിൽസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയില്, ആ ഒരു ബീച്ചിൽ, ആ ഒരു സീഷോറിൽ നമ്മുടെ ഡോൾഫിൻസിന്റെ കൗതുകപരമായിട്ടുള്ള ആ ഒരു ചാട്ടം ഉണ്ടല്ലോ, കണ്ടിട്ടില്ലേ നമ്മൾ ആ ഒരു ഇത്?
അവരുടെ ഒരു സന്തോഷ പ്രകടനം അതൊരു വളരെയധികം യൂട്യൂബിലൊക്കെ ഭയങ്കര റീച്ചുള്ള ഒരു വീഡിയോ തരംഗമായി മാറിയ ഒരു സിറ്റുവേഷനാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം പ്രകൃതിയിലെ ഉണ്ടായ ഒരുപാട് പോസിറ്റീവ് ഇമ്പാക്ട് ഇതെല്ലാം ഉണ്ടായ ഒരു സാഹചര്യം ലോക്ക്ഡൗൺ കാലാവസ്ഥയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിൽ അസാമിലെ ഒരു ഗുവാഹത്തി ഏരിയയിലെ റൈനോസ് ഒറ്റക്കൊമ്പുള്ള ഒരു കാണ്ടാമൃഗം ഇതേപോലെ സൊണാപൂർ ഏരിയ സിറ്റിയിൽ വരികയുണ്ടായി. ഇതെല്ലാം ഇത്തരത്തിലുള്ള എല്ലാ കാഴ്ചകളും നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയി അവർ പെരുമാറി എന്നത് കാര്യങ്ങൾ ഒരു ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ പോസിറ്റീവ് ഇമ്പാക്ട് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൾച്ചറൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. കേരള എന്ന് പറയുന്നത് കുടുംബ ബന്ധങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കേസാണ്. അപ്പൊ കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഞാൻ പോസിറ്റീവ് ഇമ്പാക്ട് ആയി രണ്ടാമത് കൂട്ടിച്ചേർത്ത ഒരു കാര്യം എന്ന് പറയും കണ്ടുവരുന്ന കാര്യം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഗൂഗിൾ മീറ്റ് ആയാലും വെബിനർ ആയാലും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബന്ധുക്കളെയും കസിൻസിനെയും അല്ലെങ്കിൽ ഫ്രണ്ട്സിനെയും കോണ്ടാക്ട് ചെയ്യുക അവരെ നമ്മൾക്ക് വീഡിയോ കോൾ ചെയ്യുക എന്നുള്ള ഒരു തരംഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്തുകൊണ്ടാണ് നമ്മൾ പോലും അറിയാതെ ലോക്ക്ഡൌൺ സമയത്ത് എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ നമുക്ക് ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മളൊരു റിലേഷൻഷിപ്പിലെ കണ്ണികളിൽ ആഞ്ഞു മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാരണം ഉണ്ടാവാൻ കാരണം ലോക്ക്ഡൌൺ തന്നെയാണ്. ലോക്ക്ഡൌൺ ഉള്ള ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും ഒരു തവണയെങ്കിലും ആ ഒരു സിറ്റുവേഷനോട് കടന്നു പോവാതിരുന്നിട്ടുണ്ടാവില്ല. കാരണം ഒരു തവണയെങ്കിലും ആ ഒരു നമ്മൾ വീട്ടിൽ തൊട്ടടുത്തിരിക്കുന്ന ആ ചേച്ചിനെ പോലും ചേച്ചി മുതൽ ഗൾഫിലിരിക്കുന്ന അങ്കിളിനെ വരെ നമ്മൾ ആ ഒരു കോർഡിനേറ്റ് ചെയ്ത് വീഡിയോ കോളിൽ പ്രസന്റ് ചെയ്ത് ഒരു മാമാങ്കമാക്കാറുണ്ടല്ലേ. എന്നൊരു സ്റ്റാറ്റസ് ഇടുക, നമ്മൾ ഇതിലൊക്കെ നമ്മൾ പോലും അറിയാതെ നമ്മളൊരു രക്തബന്ധത്തിനെ ആയാലും സൗഹൃദ ബന്ധത്തിനെ ആയാലും മുറുക്കെ പിടിക്കുന്ന ആ ഒരു റിലേഷൻഷിപ്പ് അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് നമുക്ക് ഈ ലോക്ക്ഡൌൺ തന്നിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത് കൗമാരപ്രായക്കാരായ കുട്ടികളായാലും അല്ലെങ്കിൽ ചെറിയ കുട്ടികളായാലും കുഞ്ഞു കുട്ടികളായാലും അവർക്കെല്ലാം എന്റർടൈൻ ചെയ്യാനുള്ള മാതാപിതാക്കളുമായിട്ടുള്ള ഷെയർ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയിട്ടാണ് ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. വയസ്സായ അച്ഛനമ്മമാരെ കൂടെ മക്കളാണെങ്കിലും കുഞ്ഞുമക്കളുടെ ഒപ്പം മാതാപിതാക്കളാണെങ്കിലും പല സാഹചര്യത്തിൽ ജോലികളുടെ തിരക്കായിക്കോട്ടെ അല്ലെങ്കിൽ പല സാങ്കേതിക തടസ്സങ്ങളായിക്കോട്ടെ ഇത് കേൾക്കുന്ന വീഡിയോയിൽ കേൾക്കുന്ന പല സിറ്റുവേഷനുകൾ കടന്നുപോയ ആൾക്കാരുണ്ടാവുമെന്ന് എനിക്കറിയാം. 99% അങ്ങനെ നമ്മൾ ഫുൾ ബിസി ലൈഫ് ആണല്ലോ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എത്രയോ മറികടന്ന് ഇപ്പം എല്ലാവരും കൂടി ഒത്തൊരുമിച്ചിരിക്കാനുള്ള ഒരു സിറ്റുവേഷൻ കൂടി ഈ ഒരു ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഫാസ്റ്റ് ഫുഡ് ഇപ്പം നമ്മൾ പണ്ടെല്ലാം നമ്മൾ ഒരു സൺഡേ നമുക്ക് ഒരു ലീവ് കിട്ടുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹോളിഡേസിന് ലീവ് കിട്ടി നമ്മൾ ആലോചിക്കും ഇന്ന് എന്താ ചെയ്യേണ്ടത് നമുക്ക് രണ്ട് റെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കിടന്നുറങ്ങാം അങ്ങനെ ചിന്തിക്കും. പക്ഷെ ഇന്നാണ് ഓരോരോ ദിവസം ലോക്ക്ഡൌൺ സമയത്ത് നമ്മൾ നമ്മൾ തിങ്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് വൈകിട്ട് എന്തായിരിക്കും സ്നാക്സ് ഉണ്ടാക്കുക, ഇന്ന് എന്താ യൂട്യൂബ് നോക്കി ചെയ്യുക, എന്നിട്ട് നമ്മൾ എന്താണ് നമ്മൾ ഇന്ന് നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിൾ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുക ഇതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മൾ അതുകൊണ്ട് നമ്മൾ ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ നിന്ന് നമ്മൾ ഇന്ന് വിട്ടു നിന്ന് നമ്മൾ നാടനായിട്ടുള്ള വിഭവങ്ങൾ ഇലയട കുഴക്കട്ട അങ്ങനത്തെയുള്ള നാടൻ വിഭവങ്ങളിലോട്ട് നമ്മൾ കടന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ തരത്തിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാൻസർ മുതൽ ഒന്നും അറിയാത്ത കുഞ്ഞിന് പോലും ഇന്ന് ക്യാൻസർ വന്ന് ചികിത്സ തേടുന്നു എന്ന് പറയുന്ന പലതരം നമുക്ക് സിറ്റുവേഷൻ നമ്മൾ പലതും കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ക്യാൻസർ മുതൽ രോഗം എന്താണെന്നും എങ്ങനെ റീസൺ എന്താണെന്ന് പോലും കണ്ടെത്തിയിട്ടില്ലാത്ത ഓട്ടിസം വരെ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് കൊടുക്കേണ്ട നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിഞ്ഞ ഓർഗാനിക് ആയിട്ടുള്ള പച്ചക്കറികളും നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിഞ്ഞ കുത്തരിയും അതെല്ലാം കഴിച്ചു വളരുന്ന കുട്ടികൾക്ക് നമ്മൾ ഇന്ന് ഈ ലോക്ക്ഡൌൺ സമയത്ത് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരുപാട് സമയം കിട്ടുന്നുണ്ട്. എനിക്ക് സമയം ഇല്ല എന്ന് പറയുന്ന ആൾക്കാർ പോലും ഇന്ന് ഒരുപാട് സമയം കണ്ടെത്തി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ എല്ലാത്തിലുള്ള കാര്യത്തിലൂടെ നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ആയിട്ടുള്ള കൊറോണ വൈറസിൽ നിന്ന് പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലോക്ക്ഡൌൺ കൊണ്ടുവന്നതെങ്കിൽ പോലും ഈ ലോക്ക്ഡൌണിലൂടെ നമ്മളുടെ എൻവയോൺമെന്റിലും നമ്മളിലും വലിയൊരു മാറ്റമാണ്, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റം നമ്മൾ പോലും അറിയാതെ ഉണ്ടാവുന്നുണ്ട് എന്നാണ് നമ്മൾ കണ്ടുവരുന്ന കാഴ്ച. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഫുഡ് നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നു അല്ലെങ്കിൽ ചെയ്യുന്നു വീട്ടിൽ വെറുതെ ഇരിക്കുന്നു ചിലവരെങ്കിലും പറയാറുണ്ട് തടി കൂടി അങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ഭയങ്കര അൺഹെൽത്തി ആണ് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഒരുപാട് അസുഖങ്ങൾ വരുന്നു അങ്ങനെയുള്ള വെറുതെ ഇരുന്നിട്ട് ഒരുപാട് സ്ട്രെസ് ഉണ്ട് അങ്ങനെ ഒരു സംഭവം.
നമ്മൾ പോലും അറിയാത്ത വേറൊരു സംഭവം, നമ്മൾ ജീവിതകാലത്തിൽ എക്സസൈസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിലും ലോക്ക്ഡൗൺ സമയത്ത് യോഗ, മെഡിറ്റേഷൻ, ജിമ്മിൽ പോകാൻ പറ്റാത്ത ആൾക്കാരാണ്, വീട്ടിലിരുന്ന് എക്സസൈസ് ഇതെല്ലാം ചെയ്തു വരുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? ലോക്ക്ഡൗൺ കാരണമാണ് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ആ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാൻ നമ്മൾ പോലും അറിയാതെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി, ഒരു സ്ട്രെസ് റിലീഫാണ് നമ്മളവിടെ ചെയ്യുന്നത്. ഇത് ചുമ്മാ ഇരുന്നുകൊണ്ട് നമ്മളുടെ ബോഡിയിൽ സ്ട്രെസ്, ഭയങ്കര സ്ട്രെസ് ഉണ്ടാവും, ഡിപ്രഷൻ ഉണ്ടാവും, ജോലി ഇല്ല എന്നുള്ളൊരു പ്രശ്നങ്ങൾ, അൺഎംപ്ലോയബിലിറ്റി, അതേപോലെ തന്നെ നമ്മൾക്ക് ഇൻകത്തിലാണെങ്കിലും ഒരുപാട് ഇഷ്യൂസ്, ഇതെല്ലാം തരണം ചെയ്യും. നമ്മൾക്കെല്ലാം സ്ട്രെസ് റിലീഫിനുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് എക്സസൈസ്, യോഗ, മെഡിറ്റേഷൻ, ഇതെല്ലാം നമ്മൾക്ക് അറിയില്ലെങ്കിൽ പോലും നമ്മൾ ചെയ്ത് തുടങ്ങുന്നു. ഇതെല്ലാം ഒരു പോസിറ്റീവ് സൈൻ തന്നെയാണ്. ഇതിനെല്ലാം കാരണം എന്താണ്? ലോക്ക്ഡൗൺ ആണ്. ഇനി അടുത്തൊരു ഇമ്പാക്ട് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ മേഖലകളിലും നമുക്ക് കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ക്രിയേറ്റിവിറ്റി, ക്രിയേറ്റീവായി ചിന്തിച്ച് ചെയ്ത് പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അതേപോലെ ഗർഭിണികളായ സ്ത്രീകളായിക്കോട്ടെ, കുഞ്ഞു കുട്ടികളായി ഈ ജനിച്ച് വീണ കുഞ്ഞു കുട്ടികളായിക്കോട്ടെ, അവർക്കെല്ലാം നല്ല നല്ല പോഷക ഗുണങ്ങളുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ സർക്കാർ അംഗൻവാടികൾ, ICDS മുഖേന, അംഗൻവാടികൾ മുഖേന കൊടുക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം അംഗൻവാടി വർക്കർ ആയിക്കോട്ടെ, അവരെല്ലാം തക്കതായ സമയത്ത് എത്തിക്കുകയും അവർക്ക് ഗർഭിണികൾക്ക് പുറത്തു നിന്ന് വാങ്ങിച്ച് അൺഹെൽത്തി ഫുഡ് കഴിക്കാതെ നല്ല നല്ല പോഷകാഹാരങ്ങൾ കൊടുത്ത് സപ്ലൈ ചെയ്ത സർക്കാരുണ്ട്. ഇതെല്ലാം ICDS പ്രോജക്ട് ഉണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഇതെല്ലാം ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോയി ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ നാട്ടിലും നമ്മളിലും ഒരു പോസിറ്റീവ് വൈബ് ഈ ലോക്ക്ഡൗൺ സമയത്ത് സൃഷ്ടിച്ചു എന്ന് നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോ ഞാൻ എൻ്റെ വീഡിയോ ചുരുക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി പറഞ്ഞത് അവസാനിക്കാന്നാണ്, നമ്മൾ ഈ കൊറോണ COVID-19 എന്ന് പറയുന്ന ഈ ഒരു മഹാമാരി എന്ന് പറയുന്ന സംഭവത്തിനെ വൈപ്പ് ഔട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, തരണം ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തുടച്ചു നീർക്കണം എന്നുണ്ടെങ്കിൽ കേരള സർക്കാരോ ഇന്ത്യൻ സർക്കാരോ വിചാരിച്ചാൽ മാത്രം പോരാ, ഓരോ വ്യക്തിയും, ഓരോ വീട്ടിലിരിക്കുന്ന ഓരോ വ്യക്തിയും വിചാരിക്കാൻ മാത്രമേ നമുക്ക് ഈ COVID-19 എന്ന് പറയുന്നതിന് തരണം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ എല്ലാവരും നോർമലായിട്ട് പറയുന്ന പോലെ എല്ലാം മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ യൂസ് ചെയ്യുക, സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യുക, ഇത്രയും ചെയ്താൽ തന്നെ നമ്മുടെ ഈ ഒരു COVID-19 നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, തരണം ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒന്നുകൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താവുന്നതാണ്, ഇതില് ഏറ്റവും കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത്. ഈ COVID-19 എന്ന് പറയുന്ന മാരക രോഗം ഉണ്ടാവുന്ന പ്രധാന കാരണം എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി എന്ന് പറയും, ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയാണ് നമ്മളെ ബാധിക്കുക. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്, അതായത് എത്രത്തോളം ഇമ്മ്യൂണിറ്റി പവർ ആർക്ക് കൂടുതലുണ്ടോ അവർക്കൊക്കെ അങ്ങനെയുള്ളൊരു കാര്യങ്ങളെല്ലാം നമ്മളെ വാട്സപ്പിലൂടെയും ടി വി ചാനലിലൊക്കെ കേട്ട് പേപ്പറിലൂടെയൊക്കെ അറിയാലോ. അപ്പൊ നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഡെവലപ്പ് ചെയ്യാൻ, ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനുള്ള പല കാര്യങ്ങളും, വിറ്റാമിൻ സി, വിറ്റാമിൻ എ അങ്ങനെ തുടങ്ങിയ എല്ലാ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ കഴിക്കുന്നതിലൂടെ നമുക്ക് എന്ത് നേടാൻ സാധിച്ചു എന്ന് വെച്ചാൽ, COVID-19 എന്ന് പറയുന്ന രോഗത്തിന് മാത്രമല്ല നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ തന്നെ നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഇത് കാണുന്ന വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബാണ് ഈ ഒരു ലോക്ക്ഡൗണിലൂടെ നമുക്ക് ഒരു ഭാഗത്ത് നിന്ന് പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ലോക്ക്ഡൗൺ നമുക്ക് നേടിയിട്ടുണ്ട്. ഇനിയും ഇതേപോലെ ഒരുപാട് വീഡിയോ, ഇതേപോലെ പലതരം ടോപ്പിക്കിൽ പല കണ്ടന്റിലും വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. ഇത്ര നേരം എൻ്റെ വീഡിയോ ക്ഷമയോടെ കൊടുക്കേണ്ട എല്ലാവർക്കും നന്ദി. ഞാൻ നിർത്തുന്നു. എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോറി, സബ്സ്ക്രൈബ്.